പ്രധാന വാർത്തകൾ. സംയുക്ത കിസാൻ മോർച്ചയുടെ ഭാരത് ബന്ദ് തുടങ്ങി. കേരളത്തിൽ ഹർത്താൽ വൈകിട്ട് 6 വരെ. നവംബർ 1 സ്കൂളുകൾ തുറക്കുമ്പോൾ കുട്ടികളുടെ യാത്രാ സൌകര്യം ഉറപ്പാക്കാൻ നാളെ ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പ്രധാനമന്ത്രി ദേശീയ ഡിജിറ്റൽ ആരോഗ്യ മിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് ഒക്ടോബർ 1 മുതൽ 31 വരെ ക്ലീൻ ഇന്ത്യ ഡ്രൈവ് സംഘടിപ്പിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സിനും ചെന്നൈ സൂപ്പർ കിങ്സിനും വിജയം. ഗുലാബ് ചുഴലിക്കാറ്റ് തീരം കടന്നു. കേരളത്തിൽ പരക്കെ മഴ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി ദേശീയ ഡിജിറ്റൽ ഹെൽത്ത് മിഷന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ പദ്ധതി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. 2020 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ പ്രഖ്യാപിച്ച ദേശീയ ഡിജിറ്റൽ ആരോഗ്യ ദൌത്യത്തിന്റെ പ്രാരംഭ പദ്ധതി ആദ്യഘട്ടത്തിൽ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയിരുന്നു. ഇത് രാജ്യവ്യാപകമാക്കുന്ന പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ചടങ്ങിൽ ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്. ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന 3 വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ തന്നെയാണ് ഡിജിറ്റൽ ആരോഗ്യ ദൌത്യത്തിനും തുടക്കമിടുന്നത്. പ്രധാനമന്ത്രി ഡിജിറ്റൽ ഹെൽത്ത് മിഷന്റെ പ്രധാന ഘടകം പൌരന്മാരുടെ ആരോഗ്യ ഐഡിയാണ്. പദ്ധതിയിൽ എല്ലാ പൌരന്മാർക്കും 14 അക്ക ആരോഗ്യ തിരിച്ചറിയൽ കാർഡ് നൽകും. ഓരോരുത്തരുടെയും സമഗ്രമായ ആരോഗ്യരേഖകൾ ഈ നമ്പർ ഉപയോഗിച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പരിശോധിക്കാം. ഇത് വ്യക്തിയുടെ രോഗവിവരങ്ങളും ചികിത്സയും സംബന്ധിച്ച വിശദാംശങ്ങൾ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും നൽകുന്നതോടെ ആരോഗ്യ പരിരക്ഷയും ചികിത്സയും കൂടുതൽ എളുപ്പമാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് ആരംഭിച്ചു. ബന്ദിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കേരളത്തിൽ ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഹർത്താലും തുടങ്ങി. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. LDFഉം UDFഉം ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർവകലാശാല പരീക്ഷകളും PSC വകുപ്പുതല പരീക്ഷയും മാറ്റിവച്ചു. ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്നും സ്വകാര്യ വാഹനങ്ങൾ തടയില്ലെന്നും ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതി ജനറൽ സെക്രട്ടറി എളമരം കരീം അറിയിച്ചു. അവശ്യ സേവനങ്ങളെയും ഹർത്താൽ ബാധിക്കില്ല. വൈകിട്ട് 6 ശേഷം KSRTC ദീർഘദൂര സർവീസുകൾ ആരംഭിക്കുമെന്ന് അറിയിച്ചു. 2030 $2 ട്രില്യൺ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. മുംബൈയിൽ ഇന്ത്യൻ ബാങ്കിംഗ് അസോസിയേഷന്റെ 74ാം വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. $1 ട്രില്യൺ വാണിജ്യ കയറ്റുമതിയും $1 ട്രില്യൺ സേവന കയറ്റുമതിയുമാണ് ലക്ഷ്യമിടുന്നത്. ഇത് കൈവരിക്കുന്നതിൽ രാജ്യത്തെ ബാങ്കുകൾക്ക് മുഖ്യ പങ്ക് വഹിക്കാനുണ്ടെന്ന് നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അടക്കം മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കാൻ ഒക്ടോബർ 1 മുതൽ 31 വരെ ക്ലീൻ ഇന്ത്യ ഡ്രൈവ് ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിൽ പ്ലാസ്റ്റിക് മാലിന്യമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ക്ലീൻ ഇന്ത്യ ഡ്രൈവ് ആരംഭിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. 75 ലക്ഷം ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് വേസ്റ്റ് ടു വെൽത്ത് മാതൃകയിൽ സംസ്കരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഇന്നലെ 15,951 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 17,658 പേർ രോഗമുക്തരായി. 1,03,484 സാമ്പിളുകൾ പരിശോധിച്ചു. എറണാകുളത്താണ് കൂടുതൽ രോഗികൾ, 2,572. തിരുവനന്തപുരം, തൃശൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ 1,000 മുകളിൽ പുതിയ രോഗികളെ കണ്ടെത്തി. കഴിഞ്ഞ ദിവസങ്ങളിലെ 165 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ഔദ്യോഗിക കോവിഡ് മരണം 24,603. നവംബർ 1 സ്കൂളുകൾ തുറക്കുമ്പോൾ കുട്ടികളുടെ യാത്രാ സൌകര്യം ഉറപ്പാക്കുന്നതിന് ഗതാഗത മന്ത്രിയുമായി നാളെ ചർച്ച നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് മാത്രമായി KSRTC ബസുകൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ നാളെ തീരുമാനമായേക്കും. എല്ലാ സ്കൂളുകൾക്കും വാഹനങ്ങൾ ലഭ്യമാക്കാൻ സാമ്പത്തിക സഹായം നൽകുന്നതിന് ഗവൺമെന്റിന് പ്രയാസമാണെന്നും ഇക്കാര്യത്തിൽ PTAകൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് സഹായം തേടാവുന്നതാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. അധ്യാപക സംഘടനകളുമായും രാഷ്ട്രീയ പാർട്ടികളുമായും ഈ വിഷയം ചർച്ച ചെയ്യും. കോവിഡ് പ്രതിസന്ധിയിലും SSLC പ്ലസ് ടു പരീക്ഷയും ഫലപ്രഖ്യാപനവും നടത്തി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്തിന് മാതൃകയായെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. നവംബർ 1 സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും കൃത്യതയോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്നും മന്ത്രി തൃശൂരിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പുരോഗതി നേരിട്ട് വിലയിരുത്തി. 1 മണിക്കൂറോളം മന്ദിര നിർമ്മാണം വീക്ഷിച്ച പ്രധാനമന്ത്രി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരുമായി സംസാരിച്ചു. പാർലമെന്റിന്റെ പുതിയ സമുച്ചയം അടുത്ത വർഷം പകുതിക്ക് ശേഷം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും ചെന്നൈ സൂപ്പർ കിങ്സിനും വിജയം. ദുബായിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിനെ 54 റൺസിനാണ് തോൽപ്പിച്ചത്. അബുദാബിയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 2 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ന് വൈകിട്ട് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ടെന്നീസ് താരം സാനിയ മിർസ, ഷാങ് ഷുവായ് സഖ്യം
ഓസ്ട്രോ ഓപ്പൺ ടെന്നീസ് വനിതാ ഡബിൾസിലാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക, കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0 4 7 1 2 5 5 2 0 5 6 മുൻനിർത്തി ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ രാവിലെ കൂടുതൽ ഉയർത്തുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. ഇന്ന് ആഗോള വിനോദ സഞ്ചാര ദിനം. കോവിഡ് മഹാമാരി ആഗോളതലത്തിൽ സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിൽ സൃഷ്ടിച്ച ആഘാതം മറികടക്കുന്നതിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്ന പശ്ചാത്തലത്തിൽ ദിനാചരണത്തിന് പ്രാധാന്യമേറെയാണ്. സാർവത്രിക വളർച്ചയ്ക്ക് വിനോദസഞ്ചാരം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സമ്പൂർണ്ണ വാക്സിനേഷനിലൂടെ വിനോദസഞ്ചാര രംഗത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്. ടൂറിസം കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ സംവിധാനങ്ങളും ഏർപ്പെടുത്തി വരുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ചെറുക്കാനും തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനുമായി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 5 വീതം യുവതികളെ ഉൾപ്പെടുത്തി 20,000 യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. ഒരു തദ്ദേശ വാർഡിൽ ഒരു യൂണിറ്റ് എന്ന നിലയിൽ ഗാന്ധിജയന്തി ദിനത്തിൽ ഇവ നിലവിൽ വരുമെന്ന് മന്ത്രി പറഞ്ഞു. ചെറുകിട ഇടത്തരം സംരംഭകർക്കായി നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. രാജ്യത്ത് ഡീസൽ വിലയിൽ വീണ്ടും വർധന. ലിറ്ററിന് 27 പൈസയാണ് ഇന്ന് കൂട്ടിയത്. ഇതോടെ കൊച്ചിയിൽ ഡീസൽ വില ലിറ്ററിന് 94 രൂപ 32 പൈസയായി. പെട്രോൾ വിലയിൽ മാറ്റമില്ല. 2018-19 വർഷത്തെ ആർദ്ര കേരളം പുരസ്കാരം മന്ത്രി വീണ ജോർജ് ഇടുക്കിയിൽ വിതരണം ചെയ്തു. ആദ്യ 3 സ്ഥാനങ്ങൾ നേടിയ കരിമണ്ണൂർ, ഇടവെട്ടി, പുറപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾക്കുവേണ്ടി ഭരണസമിതി അംഗങ്ങൾ മന്ത്രിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. കേരള കേന്ദ്ര സർവകലാശാലയുടെ തിരുവല്ല നിയമ പഠന വിഭാഗം നടത്തിയ പ്രഥമ ദേശീയ മൂട്ട് കോർട്ട് മത്സരത്തിൽ ഹൈദരാബാദ് സിംബിയോസിസ് ലോ സ്കൂൾ ജേതാക്കളായി. കൊച്ചി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ടീം 2 സ്ഥാനം നേടി. ഓൺലൈനായി സംഘടിപ്പിച്ച മത്സരത്തിൽ 10 ടീമുകൾ പങ്കെടുത്തു. സമാപന സമ്മേളനം ഹൈക്കോടതി ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ഉദ്ഘാടനം ചെയ്തു. കേരള കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ എച്ച് വെങ്കടേശ്വരലു അധ്യക്ഷനായിരുന്നു. ആസാദിക അമൃത് മഹോത്സവന്റെ ഭാഗമായി കോസ്റ്റ് ഗാർഡിന്റെയും മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്സ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കൊച്ചി തോപ്പുംപടി ഫിഷറീസ് തുറമുഖത്ത് പ്രത്യേക സംവാദം സംഘടിപ്പിച്ചു. മത്സ്യബന്ധന സുരക്ഷ, സുസ്ഥിര മത്സ്യബന്ധന രീതികൾ എന്നിവയെക്കുറിച്ച് തൊഴിലാളികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനായിരുന്നു സംവാദ പരിപാടി. മത്സ്യബന്ധന യാനങ്ങളുടെ തുഴച്ചിൽ മത്സരം കോസ്റ്റ് ഗാർഡ് DIG എൻ രവി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രധാന വാർത്തകൾ. ദേശീയ ഡിജിറ്റൽ ആരോഗ്യമിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സംയുക്ത കിസാൻ മോർച്ചയുടെ ഭാരത് ബന്ദ് തുടങ്ങി. കേരളത്തിൽ ഹർത്താൽ വൈകിട്ട് 6 വരെ. പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് ഒക്ടോബർ 1 മുതൽ 31 വരെ ക്ലീൻ ഇന്ത്യ ഡ്രൈവ് സംഘടിപ്പിക്കും. നവംബർ 1 സ്കൂളുകൾ തുറക്കുമ്പോൾ കുട്ടികളുടെ യാത്രാ സ്വേതാഗത മന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സിനും ചെന്നൈ സൂപ്പർ കിങ്സിനും വിജയം. ഗുലാബ് ചുഴലിക്കാറ്റ് തീരം കടന്നു. കേരളത്തിൽ പരക്കെ മഴ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. പുതിയ ബ്രേക്കിംഗ് ന്യൂസുമായി അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.